ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് എല്ലാവർക്കും ഞാൻ ഒരു വലിയ താങ്ക്സ് പറയാം കേട്ടോ. വന്നിരിക്കുന്നത് എനിക്ക് 1000 സബ്സ്ക്രൈബറായി. അപ്പോൾ നിങ്ങളുടെയൊക്കെ ഹെൽപ്പ് കൊണ്ടാണ്. അപ്പോൾ എൻ്റെ ചാനൽ തുടങ്ങിയത് എവിടെ നിന്നാന്ന് വെച്ചാൽ, ഒരു വെണ്ടക്കപ്പച്ചടി വെച്ചിട്ടാണ് ഞാനിതൊക്കെ തുടങ്ങിയത്. ഒരുപാട് നാടൻ ഐറ്റംസ് ആയിരുന്നു ഞാൻ ആദ്യമൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ സബ്സ്ക്രൈബേഴ്സിൻ്റെയും അതുപോലെ ഫ്രണ്ട്സിൻ്റെയൊക്കെ ഡിമാൻഡ്സ് വന്നതുകൊണ്ട് തന്നെ പല പല മറ്റുള്ള ഐറ്റംസൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ ഓണത്തിൻ്റെ സമയത്ത് ഞാൻ സ്പെഷ്യൽ 8 ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ പുളിയിഞ്ചി, കുറുക്ക് കളനൊക്കെ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി. ആ സമയത്താണ് എൻ്റെ ചാനലിൻ്റെ സബ്സ്ക്രിപ്ഷൻ ഒന്ന് കൂടി 500 ആയത്. പിന്നെ അതിനുശേഷം മറ്റ് പല വെറൈറ്റീസൊക്കെ ട്രൈ ചെയ്തു. അപ്പോൾ ഇനിയും ഇതുപോലെ വെറൈറ്റീസൊക്കെ, നാടൻ ഐറ്റംസ് മാത്രമല്ല അതിൻ്റെ ഇടയിൽ ഒരുപാട് വെറൈറ്റീസൊക്കെ ട്രൈ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഹെൽപ്പ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കുറച്ച് നോർത്ത് ഇന്ത്യൻ ഡിഷസും പിന്നെ അതുപോലെ കുറച്ച് കേക്ക്സ്, ഡെസേർട്സ്, സ്വീറ്റ്സ്, സ്നാക്സൊക്കെ കുറച്ച് കൂടെ ട്രൈ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഇന്നും സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോസിൻ്റെ ഒക്കെ പുറമേയുള്ള എൻ്റെ ഒരു ടെക്നിക്കൽ സപ്പോർട്ട് എന്ന് പറയുന്ന ഈ ഒരു 5-6 ആപ്പുകൾ മാത്രമാണ് കേട്ടോ. വേറെ ഞാൻ കാര്യമായിട്ടൊന്നും ഇതിന് വേണ്ടിയിട്ട് അധികം ഇൻവെസ്റ്റൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അതിൽ ബേസിക്കായിട്ട് വീഡിയോ എഡിറ്റിങ്ങിന് ഞാൻ യൂസ് ചെയ്യുന്നത് ഇൻഷോട്ട്, കൈൻ മാസ്റ്റർ, ഇങ്ങനെയുള്ള പല പല ആപ്പുകളുണ്ട്. അപ്പോൾ എനിക്ക് യൂസ് ചെയ്ത് ഇഷ്ടപ്പെട്ട ഒരു ആപ്പാണ് ഇൻഷോട്ട്. അതിലൊരുപാട് എന്താ പറയുക, ടൂൾസൊക്കെ ഉണ്ട്. പക്ഷെ ഞാനതിൽ എല്ലാം ഒന്നും യൂസ് ചെയ്യാറില്ല. അത് അത്യാവശ്യം നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം. പിന്നെ തംബ്നെയിൽ സെറ്റ് ചെയ്യാൻ പിക്സൽ ലാബ്, അതുപോലെ സ്നാപ്സീഡും, ഈ രണ്ടാപ്പാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പിക്സൽ ലാബിൽ നമ്മൾക്ക് മൾട്ടിപ്പിൾ ഫോട്ടോസ് വെച്ച് കൊലാഷൊക്കെ ചെയ്യാൻ പറ്റും. ഏകദേശം ഒരു ഫോട്ടോഷോപ്പ് പോലെയൊക്കെയാണ്. പക്ഷേ ഫോട്ടോഷോപ്പ് പോലെ അധികം ടെക്നിക്കലായിട്ടുള്ള ഡിസൈനിങ് ടൂൾസൊന്നും നമുക്ക് അറിയേണ്ട ആവശ്യമൊന്നുമില്ല. യൂസർ ഫ്രണ്ട്ലിയാണ്. എൻ്റെ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ ഞാനതിലോട്ടൊന്നും പോകാറില്ല. ബേസിക്കായിട്ട് നമുക്ക് ഇത്ര അത്യാവശ്യമായിട്ടുള്ള സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ മാത്രം യൂസ് ചെയ്യണം. പിന്നെ വീഡിയോ ഫയല് കംപ്രസ് ചെയ്യാൻ സ്മാർട്ട് വീഡിയോ കംപ്രസർ എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പാണ്. പിന്നെ ഇത് സ്നാപ്സീഡ്, ഇതും തംബ്നെയിൽ സെറ്റ് ചെയ്യാനാണ്. പക്ഷേ ഇതിൽ സിംഗിൾ ഫോട്ടോ മാത്രമേ, സിംഗിൾ ഫോട്ടോൻ്റെ തന്നെ അഡ്ജസ്റ്റ്മെൻറ്റ് നമുക്കതിൻ്റെ, നമ്മൾ ഈ മൊബൈലിലൊക്കെ എടുക്കുമ്പോൾ അതിൻ്റെ ബ്രൈറ്റ്നെസ്സും ട്യൂണിങ്ങൊന്നും നമുക്ക് കറക്റ്റ് ശരിയായി കിട്ടണം എന്നില്ല. പക്ഷേ അത് നമ്മൾ ഈ സ്നാപ്സീഡ് എന്നുള്ള ആപ്പിൽ നടക്കും. പിന്നെ ഫോട്ടോസ് അതുപോലെ അപ്ലോഡ് ചെയ്യുമ്പം കംപ്രസൈസ് കംപ്രസ് ചെയ്യാൻ ലിറ്റ് ഫോട്ടോ എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പാണ്. അപ്പോൾ ഇത്രയാണ് എനിക്ക് ടെക്നിക്കൽ ഒരു ബാക്കപ്പ് എന്ന് പറയുന്നത് ആപ്പുകളുള്ളത്. പിന്നെ ടെക്നിക്കൽ സപ്പോർട്ടിന് ഹസ്ബൻഡും മോളും ലോഗോ ഡിസൈനിങ്ങിനും ഒക്കെ അത്യാവശ്യം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഞാനിവിടെ ചെറിയൊരു ഫാമിലി വ്ലോഗും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഒരു 1 വീഡിയോ, അതായത് പിള്ളേരെ 1K അടിച്ച സന്തോഷത്തിൽ പിള്ളേരൊക്കെ കൊണ്ടൊന്ന് പുറത്തിറങ്ങിയതാണ്. പുറത്തെന്ന് വെച്ചാൽ ദൂരത്തൊന്നുമല്ല, നമ്മുടെ ബിൽഡിങ്ങിൻ്റെ താഴെ കുറച്ച് ഫ്രീ ആയിട്ടുള്ള ഏരിയ ഉണ്ട്. കൺസ്ട്രക്ഷനും അധികം ഇല്ലാത്ത ഒരു ഏരിയ ആണ്. അപ്പോൾ അവിടെ പിള്ളേരെയും കൊണ്ടൊന്ന്, നാട്ടിലൊക്കെ ആണെങ്കിൽ മുറ്റത്ത് കറങ്ങി നടക്കുമല്ലോ. അപ്പോൾ ഇപ്പോൾ അത്യാവശ്യം നല്ല ക്ലൈമറ്റൊക്കെയാണ്. അധികം ചൂടോ തണുപ്പോ ഒന്നും ഇല്ല. തണുപ്പിലോട്ട് മാറാൻ പോവുകയാണ് ഇവിടെ കാലാവസ്ഥ. അപ്പോൾ പിള്ളേരെ ഇങ്ങനെ കാക്കയും പൂച്ചയൊക്കെ കണ്ട സന്തോഷത്തിലാണ്. പിന്നെ ആകാശമൊക്കെ ഇപ്പോഴാണല്ലോ കാണുന്നത്. ഫ്ലാറ്റിൻ്റെ അകത്ത് ആകാശമൊന്നും കാണുന്നില്ലല്ലോ. അപ്പോൾ എല്ലാവർക്കും ഇതുവരെ എൻ്റെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. ഒരു എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഇത് സജഷൻസോ ഇമ്പ്രൂവ്മെൻറ്റ്സോ ഒക്കെ ഫീഡ്ബാക്കായിട്ട് അറിയിക്കണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കാം. അപ്പോൾ ഇനി എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു.